എക്സലൻറ്റ് ക്യാറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയാണ്. മൈക്രോസോഫ്റ്റ് എക്സലിലെ ട്രാൻസ്പോസ് ഫംഗ്ഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. റോകളിലുള്ള ഡേറ്റയെ കോളങ്ങളിലേക്ക് കിട്ടാനും കോളങ്ങളിലുള്ള ഡേറ്റയെ റോകളിലേക്ക് കിട്ടാനുമാണ് ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിക്കുക. ട്രാൻസ്പോസ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇതാണ്: ഫംഗ്ഷനുള്ളിൽ അറേ എന്ന ആർഗ്യുമെൻ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഒരു അറേ ഫംഗ്ഷനാണ്. ഇനി ഈ കാണുന്നൊരു ഡേറ്റ ബി എന്ന കോളത്തിൽ റോ നമ്പർ 8 തുടങ്ങി റോ നമ്പർ 14 വരെയുള്ള 7 റോകളിലായിട്ടുള്ള ഈ ഒരു ഡേറ്റ 7 കോളങ്ങളിലേക്ക് കിട്ടാനായിട്ട് 7 കോളങ്ങളിലായിട്ടുള്ള 7 സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഈക്വൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫംഗ്ഷനുള്ളിൽ അറേയെന്ന ആർഗ്യുമെൻറ്റ്. ഏതൊരു ഡേറ്റയാണോ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. B8 തുടങ്ങി B14 വരെയുള്ള സെല്ലുകൾ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഒരു അറേ ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അറേ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ എൻ്റർ കീക്ക് പകരം കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കീകളുടെ കോമ്പിനേഷനാണ് ഉപയോഗിക്കുക. കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന 7 റോകളിലായിട്ടുള്ള ഡേറ്റ ഇവിടെ 7 കോളങ്ങളിലേക്ക് നമുക്ക് കിട്ടി. ഫോർമുല ബാറിൽ നോക്കിയാൽ ട്രാൻസ്പോസ് ഫംഗ്ഷന് ചുറ്റും രണ്ട് കേളി ബ്രാക്കറ്റ്സ് കാണാം. ഈ കേളി ബ്രാക്കറ്റ്സ് ഒരു അറേ ഫോർമുലയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ ആ ഒരു ചേഞ്ചിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്യും. ഒന്നുകൂടെ ഇനി ട്രാൻസ്പോസ് ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള രണ്ട് ഉദാഹരണങ്ങളോടെ നോക്കാം. ഇവിടെ റോ നമ്പർ 3 തുടങ്ങി റോ നമ്പർ 14 വരെയുള്ള ബി സി കോളങ്ങളിലെ ഡേറ്റ എഫ് തുടങ്ങി ക്യൂ വരെയുള്ള കോളങ്ങളിലേക്ക് കിട്ടാനായിട്ട് F2 തുടങ്ങി Q3 വരെയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഈക്വൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന റോകളിലുള്ള ഡേറ്റ ഈ കാണുന്ന കോളങ്ങളിലേക്ക് നമുക്ക് കിട്ടി. ഇനി കോളങ്ങളിലുള്ള ഡേറ്റയെ റോകളിലേക്ക് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന കോളങ്ങളിലുള്ള ഡേറ്റ ഈ കാണുന്ന റോകളിലേക്ക് കിട്ടാനായിട്ട് ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ഈക്വൽ ട്രാൻസ്പോസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ട്രാൻസ്പോസ് ചെയ്യേണ്ടുന്ന ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ കീകൾ ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഈ കാണുന്ന കോളങ്ങളുള്ള ഡേറ്റ ഈ കാണുന്ന റോകളിലേക്ക് നമുക്ക് കിട്ടി. ട്രാൻസ്പോസ് ഫംഗ്ഷനെ കുറിച്ചുള്ള വീഡിയോ പ്രധാനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്ന് വീഡിയോകൾ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.